بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وما لله يا صداقلي، السلام عليكم ورحمة الله. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ ലോകം മരവിച്ചു നിൽക്കുകയാണ്. മനുഷ്യകുലത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള മേഖലകളെ സ്തംഭിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാമാരി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ കെടുതികളിൽ നിന്ന് ലോകജനതയെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വൈറസിനെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ഭാഗമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, പള്ളികൾ, അതിലുള്ള സംഘടിത ജമാഅത്തും ജുമായും നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അറിയിപ്പുകൾ ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള നാടുകളിൽ ദിവസങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിക്കുകയുണ്ടായി. അതല്ലാത്ത പ്രദേശങ്ങളിലും ഈ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ ഒത്തുകൂടി തങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഇനി വീടുകളിൽ മതിയെന്ന് നിശ്ചയിക്കുകയുണ്ടായി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു തീരുമാനമാണത്. ഒരു വിശ്വാസിയുടെ പ്രവർത്തന കേന്ദ്രമാണ് പള്ളികൾ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, അള്ളാഹു നൂറു സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു അള്ളാഹു. ആ പ്രകാശം നമ്മൾക്ക് ലഭിക്കുന്നത് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയദ്കറ ഫീ ഹസ്മു, അള്ളാഹു അവന്റെ നാമം ഉച്ചരിക്കപ്പെടാൻ വേണ്ടി അനുവാദം നൽകപ്പെട്ടിട്ടുള്ള അനുവാദം നൽകിയിട്ടുള്ള പള്ളികൾ, അവിടെ നിന്നാണ് ഒരു വിശ്വാസി അവന്റെ നാനാ തുറകളിലുമുള്ള പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ഊർജം സംഭരിക്കുന്നത്. അതാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായ തീരുമാനമാണ്. അതോടൊപ്പം നമ്മൾക്ക് ആശ്വാസമേകുന്ന നബിവചനങ്ങളും നമ്മൾക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇദാ സാഫറിൽ അബ്ദു ഔ മരിള കുതിബ ലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സഹീഹ, ഒരു വിശ്വാസി രോഗിയായാൽ അതല്ലെങ്കിൽ യാത്ര പോയാൽ, അവൻ യാത്ര പോകാത്ത സമയത്ത്, അവൻ രോഗിയാകാത്ത സമയത്ത് എങ്ങനെയാണോ അവൻ ഇബാദത്ത് ചെയ്യാറുള്ളത്, ആ രൂപത്തിൽ പരിപൂർണമായി അവന്റെ നമസ്കാരവും അവന്റെ ഇബാദത്തുകളും രേഖപ്പെടുത്തപ്പെടും. യാത്രാവേളയിൽ നാലിറക്കായത്തുള്ള നമസ്കാരം രണ്ടിറക്കായത്തായി നമസ്കരിച്ചാൽ മതി. രോഗിയെ സംബന്ധിച്ചിടത്തോളം സംഘടിത ജമാഅത്തുകളിൽ പങ്കെടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരുപാട് ഇളവുകളുണ്ട്. ആ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നതിന് അവന് വിരോധമില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാലും അവൻ പരിപൂർണ ആരോഗ്യവാനായി ഇരുന്ന സമയത്ത് എങ്ങനെയാണോ സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്, അത് അവന് രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. നമ്മൾക്കതിൽ ആശ്വാസം കണ്ടെത്താം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാധനാ കർമ്മങ്ങൾ പള്ളികളിൽ മാത്രമുള്ളതല്ല, മറ്റു മതവിഭാഗങ്ങളുടെ അവസ്ഥ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അമ്പലങ്ങളും ചർച്ചുകളും സിനഗോഗുകളും നിർബന്ധമാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ. നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തുകൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ സമുദായങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അവരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ നമസ്കാരം സാധ്യമായില്ലെങ്കിൽ പിന്നീട് അവർക്ക് നമസ്കാരമില്ല. ആ ഘട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ കാര്യമാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനവുമായി ഫിറാവുനിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു, അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അതിന്റെ അവസാനം മൂസാ നബി അലൈഹി സ്വലാം അവനെ മുഈജിസത്തുകൾ കാണിച്ചു കൊടുത്തു, അവൻ നിഷേധിച്ചു. അവന്റെ സാഹിറുമാർ മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നിട്ടുള്ളത് വലിയ സിഹറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂടുകയും അതിനെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അവസാനത്തിൽ ആ സാഹിറുമാർ മുഴുവൻ സത്യം മനസ്സിലാക്കി. മുസ്ലിമായ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടുകൂടി ഫറോവയും സംഘവും മൂസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും പീഡിപ്പിക്കാൻ തുടങ്ങി. ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി സംഘടിതമായി അവരുടെ പള്ളിയിൽ നമസ്കരിച്ചാൽ ഫറോവ അവരെ പിടികൂടുകയും വധിക്കുമെന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്തു. ആ രംഗത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وأقيموا الصلاة وبشر المؤمنين. موسى نبي عليه السلام موسى كنام وحي نلقين داي وأخيه أدهت إن سهودرنم
അൻ തബവ്വ അലി കൗമികുമ ബിമിസ്ര ബുയൂത്ത, മിസ്രികൾ മിസറിൽ പട്ടണങ്ങളിൽ എന്നാണ് പട്ടണങ്ങളിലാണെന്നും അതല്ല മിസറ് എന്ന ഈജിപ്ത് എന്ന രാജ്യത്താണെന്നും പ്രത്യേകം പറയപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ വീടുകൾ പണിയുക. വജാരു ബുയൂത്തക്കും ഖിബില, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖിബിലയിലെ നേരെ, ബൈത്തുൽ മുഖദ്ദസിനു നേരെ നിങ്ങൾ കെട്ടുക. എന്നിട്ടോ വഖീമുസ്സലാ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിക്കുക. പള്ളികളിൽ നിങ്ങൾക്ക് നമസ്കരിക്കാൻ അനുവാദമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക. ഉബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് മൂസാക്കും ഹാറൂനും ഞാൻ വഹി നൽകിയിട്ടുണ്ടായി എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്. അങ്ങനെ പ്രത്യേകം ഇളവ് നൽകിക്കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ഉമ്മത്ത് അവരുടെ വീടുകളിൽ നമസ്കരിക്കുകയുണ്ടായത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, ഇതര സമുദായങ്ങളിൽ നിന്ന് എനിക്ക് ആറ് കാര്യങ്ങളെ അള്ളാഹു പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്ന് വജുഇലത്തിലി അൽ അർദു മസ്ജിദൻ വതഹൂറ, ഈ പ്രപഞ്ചം മുഴുവൻ, ഭൂമി മുഴുവൻ എനിക്ക് ശുദ്ധീകരിക്കാനുള്ള പദാർത്ഥവും ശുദ്ധീകരണ പദാർത്ഥവും ശുചീകരണ പദാർത്ഥവും അതേപോലെ നമസ്കരിക്കാനുള്ള സ്ഥലവുമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആരാധന നിർവഹിക്കുന്ന സ്ഥലം എന്നാണ്. സജദ എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുക, സാഷ്ടാംഗം ചെയ്യുക എന്നാണ് അർത്ഥം. നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന സുജൂദ് അത് എവിടെ വെച്ച് നിർവഹിക്കുന്നുവോ അതിൻ്റെ പേരാണ് മസ്ജിദ്. അതുകൊണ്ടാണ് ഏതെങ്കിലും പ്രദേശത്ത് നമ്മൾ സുജൂദ് ചെയ്താൽ ആ സ്ഥലത്തിൻ്റെ പേര് മസ്ജിദ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്, ജുഹൈലത്തിനിയൽ അർദു മസ്ജിദൻ വതഹൂറ, ഭൂമി മുഴുവൻ നമസ്കരിക്കാൻ അനുയോജ്യമായ പ്രദേശ സ്ഥലമാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വേറെ ഹദീസിൽ കാണാൻ പറ്റും, ഇല്ലൽ മക്ബറ തൗൽ ഹമ്മാം, കുളിപ്പുരകളും അതേപോലെ തന്നെ വിസർജ്യ സ്ഥലങ്ങളും ഒഴികെ ബാക്കി ശുദ്ധമായ ഏത് സ്ഥലത്തും നമുക്ക് നമസ്കരിക്കാമെന്ന് നിസ്സലാസിമാതങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വീടുകളിൽ നമസ്കരിക്കേണ്ട സാഹചര്യം സംജാതമായാൽ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ടതില്ല. വീടുകളിൽ വെച്ച് നമുക്ക് നമസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം സഹായിമാരെ പഠിപ്പിച്ച ഒരു സുന്നത്തായിരുന്നു വീടുകളിലുള്ള നമസ്കാരം. പക്ഷെ അത് ഫർദ് നമസ്കാരമല്ല. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ പോയിട്ടില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നമസ്കരിക്കാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പുരുഷന്മാർക്കും വീടുകളിൽ നിന്ന് നമസ്കരിക്കാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സംഘടിത നമസ്കാരം പള്ളികളിൽ പോയി നമസ്കരിക്കൽ നിർബന്ധമാണ്. ആ സാഹചര്യമില്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് വീടുകളിലുള്ള നമസ്കാരം. അതോടൊപ്പം വീടുകളിൽ വെച്ച് സുന്നത്തുകളും നമസ്കരിക്കൽ വിശ്വദാസി മാതങ്ങളുടെ മാതൃകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബിനാഇൽ മസാജിദി ഫിദ്ദൂരി വ അൻ തുനല്ലഫ വ തുതയ്യബ്, വീടുകൾക്കിടയിൽ വീടുകളുടെ അകത്ത് പള്ളികൾ നിർമ്മിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ കൽപ്പിച്ചിരുന്നു. അത് വൃത്തിയായി കൊണ്ടു നടക്കുവാനും അത് ശുദ്ധീകരിക്കുവാനും അതിൽ സുഗന്ധം പൂശുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ കൽപ്പിച്ചിരുന്നു. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വീടുകളിൽ പള്ളികൾ നിർമ്മിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പള്ളികളിലുള്ള സംഘടിത ജമാഅത്ത് നിർവഹിച്ചു കഴിഞ്ഞാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അല്പം സുന്നത്ത് നമസ്കരിക്കുക. റവാത്തിബ് സുന്നത്തുകളൊക്കെ ഫർദ് നമസ്കാരം ഒഴിച്ചുള്ള ഏത് സുന്നത്ത് നമസ്കാരവും അത് വീടുകളിൽ വെച്ച് നമസ്കരിക്കലാണ് സുന്നത്ത്. അവിടെ വെച്ച് നമസ്കരിക്കാൻ സാധ്യമാകാത്തവർക്കാണ് യഥാർത്ഥത്തിൽ പള്ളികളിലുള്ള നമസ്കാരമുള്ളത്. അങ്ങനെ വീടുകളിൽ വെച്ച് നമസ്കരിച്ചോളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക ഉപദേശമായിരുന്നു. ഇജാലു ഫീ ബുയൂത്തക്കും ഫീ ബുയൂത്തിക്കും മിൻ സലാത്തിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറ, നിങ്ങൾ അല്പമൊക്കെ വീടുകളിൽ നമസ്കരിക്കണം, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കവറുകളെ പോലെയാക്കി മാറ്റരുത് എന്നാണ്. അതിനുവേണ്ടിയാണ് വീടുകളിൽ പ്രത്യേകം പള്ളികൾ നിർമ്മിക്കാൻ പറഞ്ഞത്. അപ്പോൾ വീടിനകത്ത് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ താമസ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, വലിയ വീടാണെങ്കിൽ ഒരു റൂം തന്നെ അതിന് കഴി സാമ്പത്തികമായി ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നീക്കിവെക്കാവുന്നതാണ്. അത് പ്രത്യേകമായി അതിൽ മുസല്ല വിരിച്ച് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. അതിന് കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഫ്ളാറ്റുകളിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഉപയോഗിക്കുന്ന ഒരു റൂമിന്റെ തന്നെ വൃത്തി ഭാഗം അവർക്ക് നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കാവുന്നതാണ്. ആ പള്ളിക്ക് മറ്റ് പള്ളികളെപ്പോലെ നിയമങ്ങളൊന്നും ബാധകമല്ല. അത് നമുക്ക് വഴിയെ പറയാൻ ഇൻഷാല്ല. അങ്ങനെ നീക്കിവെച്ചുകൊണ്ട് അത് നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി പ്രത്യേകം മാറ്റിവെക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ പഠിപ്പിച്ച സുന്നത്താണ് എന്നാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കൽപ്പനകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഒരു അധ്യായത്തിൽ തന്നെ തലക്കെട്ട് നൽകിയത് ബാബുൽ മസാജിദ് ഫിൽ ബുയൂത്ത് എന്നാണ്, വീടുകളിലുള്ള പള്ളികളുടെ നിയമങ്ങൾ പറയുന്ന അധ്യായമെന്നാണ്. ബറാഇ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ വീട്ടിൽ പള്ളിയുണ്ടായിരുന്നു. അദ്ദേഹം സംഘടിതമായി ആ വീട്ടിലെ പള്ളിയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ സഹായമാരുടെ കാലത്ത് വീട്ടിൽ പള്ളി ഉണ്ടായിരുന്നതിന് രേഖകളാണ്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കാണാൻ പറ്റും. അദ്ദേഹം ബദരികളിൽപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ മസ്ജിദ് നബിയിൽ നിന്ന് വളരെ വിദൂര പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ വിദൂര ദിക്കിൽ നിന്ന് മസ്ജിദ് നബിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ പ്രദേശത്തുള്ള ആളുകളെയും കൂട്ടി അവിടെ നമസ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെൻ്റെ വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് മഴ വന്നാൽ, അതേപോലെ തന്നെ ചൂട് കാലത്തൊക്കെ എനിക്ക് പള്ളിയിലേക്ക് എത്താൻ പ്രയാസമാണ്. അതിനാൽ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ വന്ന് നമസ്കരിച്ച് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തു തരണം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരാം. അങ്ങനെ അവസരം എത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഒരു ദിവസം രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അയ്ന തുഹിബ്ബു അൻ ഉസല്ലി മിൻ ബൈതിക, നിങ്ങളുടെ വീട്ടിലെ ഏത് റൂമിലാണ്, ഏത് സ്ഥലത്താണ് ഞാൻ നമസ്കരിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇതാ ഈ വീടിൻ്റെ ഈ മൂലയിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ പരമ്പ് വിരിക്കപ്പെട്ടു. ആ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഈ പ്രദേശത്താണ് ഇനി മുതൽ ഈ സ്ഥലത്താണ് അദ്ദേഹം ഇനി മുതൽ ആളുകളെയും കൂട്ടി നമസ്കരിക്കുന്നത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുബാന ബിൻ മാലിക്കിൻ്റെ വീട്ടിലെത്തിയ വാർത്ത ചുറ്റുവട്ടത്തും പരന്നു. അയൽപക്കത്തുള്ള എല്ലാ ആളുകളും ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി എത്തുബാനിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യാം. അപ്പോൾ ആ പ്രദേശത്തുള്ള താമസക്കാരനായ മാലിക് ബിൻ ദുഹ്ഷം അല്ലെങ്കിൽ ദുഹൈഷ് എന്ന് പറയുന്ന സഹാബിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി, അയ്ന മാലിക് ബിൻ ദുഹൈഷ്, എവിടെ പോയി മാലിക്? അപ്പോൾ ആ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു, ദാക്ക മുനാഫിഖുൻ ലാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അദ്ദേഹം മുനാഫിക്കാണ് അള്ളാഹുവിൻ്റെ ദൂതരെ, അയാൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരാത്തത് എന്ന് പറയുകയുണ്ടായി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആക്ഷേപിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ലാ തഖുൽ ദാലിക, അങ്ങനെ പറയാൻ പാടില്ല. അലാ തറാഹു ഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് കരിമ ചൊല്ലിയ വ്യക്തിയാണ് അയാൾ. അങ്ങനെ ഒരു വിശ്വാസി കരിമ ചൊല്ലി മുസ്ലിമായാൽ പിന്നീട് അയാൾ കവടക്കാരനാണ് എന്ന് പറയാൻ നമ്മൾക്ക് അനുവാദമില്ല. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, അത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതാണ്, പക്ഷേ അയാൾ ഞങ്ങളുടെ അയൽവാസിയാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധവും അദ്ദേഹത്തിൻ്റെ പിന്നെ ചങ്ങാത്തവും ഒക്കെ ഇപ്പോൾ മുനാഫിക്കുകളോടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂൽ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞു. ഇതിൽ നിന്ന് ഒരു സത്യവിശ്വാസിയെ അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് മുഖവിലക്കെടുക്കണമെന്നും മനസ്സുകളെ ചുഴിഞ്ഞു നോക്കാൻ നമ്മൾക്ക് അനുവാദമില്ല എന്നുമൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തമായ പ്രസ്താവന കൂടിയാണ്. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നേരിട്ട് വന്ന് ആ സഹാബിയുടെ നിർദ്ദേശം, ആ സഹാബിയുടെ അപേക്ഷ പ്രകാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ച് കാണിച്ചു കൊടുക്കുക. ഇത് ഫർനസ്കാരമാണ് അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നത്, കാരണം അദ്ദേഹം പള്ളിയിലേക്ക് എത്താൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായപ്പോൾ. പള്ളിയിലെ സംഘടിത ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായാൽ സംഘടിതമായി നമ്മൾക്ക് വീടുകളിൽ നമസ്കരിക്കാവുന്നതാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് എന്ന് ഉണർത്താൻ വേണ്ടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പള്ളികൾ പലതരത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ മക്കയിലെ മസ്ജിദുൽ ഹറാം, പിന്നീട് മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അക്സ. ഇതിൽ രണ്ടെണ്ണം ഹറമുകളാണ്, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും. മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ചിടത്തോളം 100,000 ഇരട്ടി പ്രതിഫലമാണ് മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നമസ്കരിച്ചാൽ 1,000 സലാത്തിൻ്റെ പ്രതിഫലമാണ്, 1,000 മടങ്ങ് പ്രതിഫലമാണ്. ബാക്കിയുള്ള പള്ളികളൊക്കെ തുല്യമാണ്. മസ്ജിദുൽ അക്സയെ സംബന്ധിച്ചിടത്തോളം 500 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അത്ര പ്രബലമായതല്ല. ബാക്കിയുള്ള ഏത് പള്ളിയും തുല്യമാണ്. ഭൂമുഖത്ത് 2 പള്ളിക്കാണ് ആ പ്രാധാന്യമുള്ളത്, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും. അത് രണ്ടും മാത്രമാണ് ഹറമുകളുള്ളത്.
മസ്ജിദുൽ അഖ്സ ഹറമിൽപ്പെട്ടതല്ല. മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ അനുസരിച്ച് തന്നെ അത് ഹറമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഹറമുൽ മസ്ജിദുൽ അഖ്സ എന്ന് ആളുകൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു വരുന്നതാണ്, അതിന്റെ കോമ്പൗണ്ട് എന്ന അർത്ഥത്തിൽ, വിശുദ്ധ കോമ്പൗണ്ട് എന്ന അടിസ്ഥാനത്തിൽ. അതല്ലെങ്കിൽ ഹറമിന് പ്രത്യേകമായ നിയമങ്ങൾ, ജീവികളെ കൊല്ലാൻ പാടില്ലാത്തത്, ചെടികൾ മുറിക്കാൻ പാടില്ലാത്തത് തുടങ്ങിയ നിയമങ്ങളൊക്കെ മസ്ജിദുൽ ഹറാമിലും അതേപോലെ തന്നെ മസ്ജിദ് നബിയുടെ ആ പിന്നെ ഹറമിൻ്റെ ചുറ്റു ഭാഗത്ത് മാത്രമാണ് നിയമമായിട്ടുള്ളത്. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളികൾ ജുമാ നടക്കാറുള്ള ഓരോ പ്രദേശങ്ങളിലെയും വലിയ പള്ളികൾ, ഈ ആധുനിക കാലഘട്ടത്ത് മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്തോളൊക്കെ അടുത്തൊക്കെ ചെറിയ പള്ളികൾ ഉണ്ടാക്കുകയും അവിടെയൊക്കെ ജുമാ നടത്തുകയും ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുൻഗാമികളുടെയൊക്കെ ചെറിയ വലിയ പള്ളികളിൽ ജുമാ നമസ്കരിക്കുക, ബാക്കിയുള്ള ചെറിയ പള്ളികളിൽ ജുമാ അല്ലാത്ത ബാക്കി ജമാഅത്തുകൾ നിർവഹിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മളുടെ പ്രത്യേക സാഹചര്യ പ്രകാരവും അതേപോലെ തന്നെ നാടുകളിലൊക്കെ പ്രത്യേക സംഘടനകളും പ്രസ്ഥാനങ്ങളൊക്കെയാണല്ലോ, അവരൊക്കെ പ്രത്യേകം പള്ളികൾ കെട്ടി ജുമാഅത്തൊക്കെ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ വേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തിലുള്ള ആളുകളൊക്കെ ഒരു വലിയ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെയുള്ള പ്രദേശത്തുള്ള വലിയ പള്ളിയിൽ ജുമാ നിർവഹിക്കുകയുമാണ് വേണ്ടത്. അങ്ങനെയുള്ള പള്ളികളുടെ പേരാണ് ജവാമിയകൾ, ജാമിയ എന്നാണ് അതിന് പറയാം, ഒരുമിച്ച് കൂടുന്ന വലിയ പള്ളികൾ. അതേപോലെ തന്നെ വേറെയുള്ള പള്ളികളാണ് മസ്ജിദുൽ ഖാസ്, നേരത്തെ പറഞ്ഞ ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകം പ്രത്യേകമായി ആളുകൾ നമസ്കരിക്കുന്ന പള്ളികൾ ജുമാ ഇല്ലാത്ത. പിന്നീട് മസാജിദ് തരീഖ്, വഴിവക്കിലൊക്കെ ഉള്ള പള്ളികൾ, ഇതിലൊക്കെ പ്രത്യേകം പ്രത്യേകം നിയമങ്ങളും കാണാൻ പറ്റും. മസ്ജിദുൽ ഖാസിനും അതേപോലെ മസ്ജിദുൽ ജാമിയനുമൊക്കെ ഭരണകൂടങ്ങളോ അതല്ലെങ്കിൽ നിശ്ചയിക്കാൻ അധികാരമുള്ള ആളുകളോ പ്രത്യേകം ഇമാമുമാരെ ശമ്പളം കൊടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ടാവും. എന്നാൽ വഴിവക്കിലുള്ള പള്ളികളിലൊന്നും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ അത് തുറന്നിട്ടുണ്ടാവും, അവിടെ നമുക്ക് ഇമാമായി നമസ്കരിക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ അനുവാദമുള്ള പള്ളികളിൽ. നേരെ മറിച്ച് ബാക്കിയുള്ള മസ്ജിദുൽ ഖാസാവട്ടെ ജാമികളാവട്ടെ, അവിടെ നിന്ന് നമ്മൾ തോന്നിയ രൂപത്തിൽ നമുക്ക് ചെന്ന് ബാങ്ക് കൊടുക്കാനോ അതല്ലെങ്കിൽ നമ്മൾക്ക് തോന്നിയ രൂപത്തിൽ ജമാഅത്ത് നടത്താനോ അനുവാദം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ആ പള്ളിയിലെ ആളുകൾ നിശ്ചയിക്കുന്ന രൂപത്തിലായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ പോവുക. ചുരുക്കത്തിൽ പള്ളികൾ ഈ രൂപത്തിലൊക്കെ ഉണ്ട്. അതേപോലെ അവസാനത്തിലുള്ള മറ്റൊരു വിഭാഗം പള്ളികളാണ് മസാജിദുൽ ബുയൂത്ത്, വീടുകളിലെ പള്ളികൾ. അതിന്റെ നിയമങ്ങൾ ഫിഖ്ഹിയ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അതിലും ചില നിയമങ്ങളുണ്ട്. അതൊന്ന് മറ്റുള്ള പള്ളികളെപ്പോലെയുള്ള നിയമങ്ങളൊന്നും അതിന് ബാധകമല്ല എന്നതാണ്. ഉദാഹരണത്തിന് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത സമയത്ത് അവർക്ക് ഈ വീട്ടിലെ പള്ളിയിൽ പ്രവേശിക്കാം. അങ്ങനെയുള്ള നിയമങ്ങൾ ഒതുവെടുത്തുകൊണ്ട് പിന്നെ പള്ളിയിൽ പ്രവേശിച്ച ആളുകൾക്കുള്ള രണ്ടര കയത്ത് തഹയ്യത്ത് നമസ്കാരം, അത് വീട്ടിലെ പള്ളിയിൽ പ്രവേശിച്ചാൽ നിർബന്ധമില്ല. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വീട്ടിലെ പള്ളിയുടെ പ്രത്യേകം പിന്നെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വീടുകളിൽ അങ്ങനെ പള്ളികൾ ഉണ്ടാവുകയും വീട് അങ്ങനെയുള്ള ആ പള്ളിയിൽ അതല്ലെങ്കിൽ വീട്ടിലെ ഒരു പ്രത്യേകം റൂമിൽ സംഘടിതമായി നമസ്കരിക്കുകയും ചെയ്തത് കൊണ്ട് ഒരുപാട് പ്രയോജനം മുസ്ലിം ഉമ്മത്തിനെ കരസ്ഥമാക്കാനുണ്ട്. നമ്മളുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി, വീട്ടിലുള്ള ആളുകളെയും ഒരുമിച്ച് കൂട്ടി സംഘടിതമായി ജമാഅത്ത് നമസ്കരിക്കുക. അതിലൂടെ അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ പള്ളികളിലൊക്കെ പോയി ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നു, എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് അത് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് കുട്ടികളുടെ നമസ്കാരം ശ്രദ്ധിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമസ്കാരത്തിന് മുമ്പും ശേഷവും വീട്ടിലുള്ള സമയത്തൊക്കെ കുട്ടികൾക്ക് മതപരമായ ഉപദേശങ്ങൾ നൽകുവാനും തർബിയത്ത് നന്നായി നടത്തുവാനും പറ്റും. അവർക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചു കൊടുക്കുക, ഖുർആൻ മനഃപ്പാഠമാക്കാനും അതേപോലെ തന്നെ പാരായണം ചെയ്യാനൊക്കെ പരിശീലിപ്പിക്കാൻ, അതൊന്നും ചെയ്യാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. വീട്ടിലങ്ങനെ നമസ്കരിച്ചുകൊണ്ട് വീട്ടിനെ ഒരു ദീനിപരമായ ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രകാശപൂരിതമാക്കി മാറ്റാൻ അങ്ങനെയുള്ള നമസ്കാരങ്ങളിലൂടെ, വീട്ടിലെ നമസ്കാരത്തിലൂടെ നമുക്ക് സാധിക്കും. വീട്ടിൽ വെച്ച് ദീനി കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും, അത് ചർച്ച ചെയ്യാൻ പറ്റും. വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ ഐക്യമുണ്ടാക്കാനും അവർക്കിടയിൽ ഇസ്ലാമികപരമായ ഒരു വാസന ഉണ്ടാക്കാനും ഒക്കെ ഒരു വലിയ അവസരമാണ്. പലപ്പോഴും പുരുഷന്മാരൊക്കെ ജീവിത സന്ധാരണത്തിന് വേണ്ടി പുറം ലോകത്ത് കറങ്ങുകയായിരിക്കും, അതിൽ നിന്നൊക്കെ ഒരു അവസാനം ലഭിച്ച് വീട്ടിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ ഇത് ഈ രൂപത്തിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ലോക ചരിത്രത്തിൽ ഒരുപാട് തവണ ഈ രൂപ ലോകത്തിന് മുഴുവൻ ഈ രൂപത്തിൽ പരീക്ഷണം വന്നതായി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് വിശ്വാസികൾ അതിനെ നേരിട്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹാബിമാരുടെയും താബിഈകളുടെയും ഒക്കെ നിലപാടുകളായിരുന്നു. അവരെ ഇതിനെ ഇബാദത്തിനുള്ള ഒരു സുവർണാവസരമായി കാണാറാണ്. ഏത്തിക്കാഫിനെ പോലെ അവർ വീട്ടിൽ ചടഞ്ഞുകൂടി പുറത്ത് ഇറങ്ങാൻ പറ്റൂലല്ലോ,
ഇങ്ങനെയുള്ള മഹാമാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഖുർആൻ പാരായണത്തിലും അതേപോലെ തന്നെ തഹജ്ജുദും മറ്റു റവാത്തിബ് സുന്നത്തുകളൊക്കെ നമസ്കരിച്ചുകൊണ്ട് അവർ സമയം ചെലവഴിക്കാറായിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം ഒരു പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മളുടെ വീട്ടിലെ ആരാധനാകർമ്മങ്ങൾ നമ്മളുടെ ആരാധനാകർമ്മങ്ങൾ വീട്ടിൽ നമസ്കരിക്കുകയും അതേപോലെ നമ്മളുടെ കുടുംബത്തിനെയും മക്കളെയും ഒക്കെ ആ രൂപത്തിൽ വളർത്തിയെടുക്കുവാനുമുള്ള ഒരവസരമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ദുരന്തത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.